ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നത് മിക്ക വാട്ടർ അതോറിറ്റികളുടെയും ആദർശ വചനമാണ്. വടകര വാട്ടർ അതോറിറ്റിയുടെ കാലാകാലങ്ങളായി പഴക്കമുള്ള ടാങ്കും പൈപ്പ് ലൈനുകളും പൊട്ടി ഒഴുകുന്ന വെള്ളമാണ് ദൃശ്യങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല. വെള്ളമല്ല, രാത്രിയാകുമ്പോ ഇങ്ങനെ ഒഴുകിപ്പോ. അപ്പോ ഞാൻ ഇവിടുന്ന് വർഷാപ്പിള്ളവരോട് പറയും, ഇത് ജനങ്ങളെ ടാപ്പ് ചെയ്ത് തുറന്നിട്ടിട്ട് പൈപ്പ്. അപ്പോ അഞ്ചു പറഞ്ഞ അത് മുനിസിപ്പാലിറ്റിയിലെ വെള്ളത്തിൽ നല്ല പവറിലാവും. എത്ര വെള്ളമാവും, എത്ര ദിവസമായി? അഞ്ചു കൊല്ലായിരുന്നാണ് അധികം. ഇത്ര വണ്ടി കൊണ്ട് വരുമ്പോ കാണാം, രാത്രി ഇങ്ങനെ വെള്ളം. ആരോട് പറയും? അവർ കാണുന്നുണ്ട്, വാട്സപ്പിലേ കാണുന്നു. ഓരോ മുന്നിൽ കൂടെ സാധനം പോകുന്നത് ഇതുവരെ ഒരു രക്ഷയുമില്ല. ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോട് പറയും? നമുക്ക് ഒരാളോട് പറയും. കാരണം എന്താ വെച്ചാൽ നമ്മള് രാത്രിയെല്ലാം പോകുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. എത്ര വെള്ളം ഇതൊക്കെ ആരോട് പറയാനാണ് എന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ ചോദിക്കുന്നത്. വേനൽ വന്നെത്തുകയാണ്. ദാഹജലമായി മാറിത്തീരേണ്ടത് അധികാരി വർഗത്തിന്റെ അനാസ്ഥ മൂലം അനാഥമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനും ആരുമില്ലേ? ക്യാമറമാൻ ജിതിൻ വള്ളിക്കാടിനൊപ്പം സ്നേഹ സുരേഷ്, GSV.